നമ്മുടെ ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ വിശാലമായ ഭരണഘടനയാണ്. ആ ഭരണഘടന ഇന്ത്യയുടെ ആത്മാവാണ്. ഇന്ത്യയുടെ മുഴുവൻ വൈവിധ്യങ്ങളെയും ഒരു സമൂഹത്തിന് ഒരു രാഷ്ട്രത്തിന് വരാനിരിക്കുന്ന മുഴുവൻ പ്രതിസന്ധികൾക്കുള്ള പരിഹാരവും നിർദ്ദേശിക്കുന്ന ഒന്നാണ്. എന്നാൽ ആ ഭരണഘടനയുടെ അന്തസ്സത്തിനെയും ആത്മാവിനെയും അന്നു മുതലേ എതിർത്ത ശക്തികൾ ഇപ്പോൾ അവർക്ക് അധികാരമുണ്ട്. അവർ കുറേ കൂടി ശക്തമായ രീതിയിൽ നിയമപരമായ പ്രതിബന്ധങ്ങളുള്ളതുകൊണ്ട് അതിനെ വളഞ്ഞിട്ട് ഓരോന്നിൻ്റെയും അതിൻ്റെ ശക്തി കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞു, പല സംഘടനകൾ ഇപ്പോൾ ഏറ്റവും അവസാനം സിവിൽ കോഡുമായിട്ട് വന്നു. അത് തൽക്കാലം അവർക്ക് തന്നെ അതിന് പുറകോട്ട് പോകേണ്ടി വന്നത്. അത് സത്യത്തിൽ സിവിൽ കോഡിനുള്ള ആ നീക്കം എന്ന് പറയുന്നത് അത് ഫണ്ടമെൻ്റൽ റൈറ്റിനെതിരെയാണ്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റാണ് സിവിൽ കോഡിനെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു. വൺ നേഷൻ വൺ എലക്ഷൻ. ഇപ്പോൾ അവസാനം അതുമായി ചർച്ചകൾ പൂർത്തീകരിച്ച് വരുമ്പോഴും ഭരണഘടന നൽകുന്ന കുറേ ശക്തമായ അളവുകോലുകളാണ് അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതും തകർക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഒന്നും ഇവിടെ അംബേദ്കർ സൂചിപ്പിച്ച പോലെ ഭരണഘടന നല്ല രീതിയിൽ അത് ആരുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഏറ്റവും നന്മയുള്ള ഒന്നായിട്ട് മാറുന്നു. മോശപ്പെട്ട ആളുകളുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ ഭരണഘടന തന്നെ നമുക്കൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും സൂചിപ്പിച്ച പോലെ ഈ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള അളവുകോലുകളൊക്കെ ഈ ഭരണഘടനയ്ക്ക് അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവരിവിടെ ചൂണ്ടിക്കാണിച്ച പല മേഖലകളുണ്ട്. നിഷ്പക്ഷമായ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വന്ന വെല്ലുവിളികൾ, അതിൻ്റെ മറ്റൊരു സംഗതി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്, എന്തിനേറെ നമ്മുടെ സൈന്യത്തിൽ പോലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഇങ്ങനെ എല്ലാ തലത്തിലും ഈ ശക്തികൾ, എന്ന് ഭരണഘടന വരുന്ന സമയത്ത് ഒരു മതേതര രാഷ്ട്രത്തെ എതിർത്തവർ ഇന്ന് എല്ലാ തരത്തിലും ഈ സംവിധാനങ്ങളെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം.